പ്രിയപ്പെട്ടവരെ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സിത്താർ രാഘവനാട്. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഇൻസ്പയർ അവാർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ അപ്ഡേഷനാണ്. ഇൻസ്പയർ അവാർഡ് എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ചുരുക്കിയൊന്ന് പറയാം. 6-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് പരീക്ഷയോ അപേക്ഷാ ഫീസോ ഒന്നും കൂടാതെ നമ്മുടെ നിത്യജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനായി, പരിഹാരമായി ഒരു ആശയം അവർ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു ആശയത്തിന് 10,000 രൂപ കേന്ദ്ര സർക്കാർ സമ്മാനമായി നൽകുന്നു. അതാണ് ഇൻസ്പയർ അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് അവർ ഈ ആശയം സമർപ്പിക്കേണ്ടത്? വളരെ സിമ്പിളാണ്. ഈ ആശയം കുട്ടികൾ 6-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അവരുടെ അധ്യാപകർക്ക് ഈ ആശയങ്ങൾ കൊടുക്കുന്നു. അധ്യാപകർ സ്കൂൾ തലത്തിൽ ഒരു സെലക്ഷൻ നടത്തി അതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന 2-ോ 3-ോ അതിൻ്റെ ഒരു പ്രത്യേക വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾ, ജില്ലാതലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് 10,000 രൂപ ലഭിക്കും. മുമ്പ് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ആശയങ്ങൾ കണ്ടെത്തുക, എങ്ങനെയാണ് അത് അപ്ലോഡ് ചെയ്യുക, എന്തൊക്കെയാണ് ഇതിൻ്റെ സെലക്ഷൻ്റെ മാനദണ്ഡങ്ങൾ, ആരൊക്കെയാണ് സെലക്ഷൻ കമ്മിറ്റിയിൽ വേണ്ടി എന്നുള്ള എല്ലാ വിവരങ്ങളും വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, ഏകദേശം 10-25,000 ആളുകൾ കണ്ട 2 വീഡിയോകളാണത്. അപ്പോൾ ആ വീഡിയോകൾ നിങ്ങളും കാണുക. ഈ വർഷം അതിൻ്റെ സമയം കഴിഞ്ഞു, അടുത്ത വർഷത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾക്ക് നടത്താൻ വേണ്ടി സാധിക്കും. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി സെലക്റ്റഡ് ആയ കുട്ടികൾ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് 1,000-ലധികം കുട്ടികൾ കഴിഞ്ഞ വർഷം ഇൻസ്പയർ അവാർഡിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. കിട്ടിയ എല്ലാ ആളുകൾക്കും അഭിനന്ദനങ്ങൾ. അവരെ അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ. ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്നെ പേഴ്സണലായിട്ട് വിളിച്ചു. ഒരുപാട് സ്കൂളുകൾക്ക് ഞാൻ ഓൺലൈൻ വഴി കുട്ടികളുമായിട്ടും അധ്യാപകരുമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് കൊടുത്തു. കാസർഗോഡ് DO ബഹുമാനായ നന്ദികേശൻ സാർ ഉൾപ്പെടെയുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ അഭിനന്ദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. ഏതായിരുന്നാലും സെലക്ട് ചെയ്യപ്പെട്ട കുട്ടികൾ, ജില്ലാതല അതുപോലെ സംസ്ഥാനതല മത്സരത്തിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണുക. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക കൂടി ചെയ്യുക. ഇൻസ്പയർ അവാർഡ് ലഭിച്ച കുട്ടികൾ, ഓൾറെഡി സ്കൂൾ ലെവലിൽ സെലക്ട് ചെയ്യപ്പെട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ കിട്ടിയ കുട്ടികൾ ചെയ്യേണ്ടത്, അവർ DLEPC ഡിസ്ട്രിക്ട് ലെവൽ എക്സിബിഷൻ ആൻഡ് പ്രൊജക്ട് കോമ്പറ്റീഷൻ, ഈ ഒരു ജില്ലാതല മത്സരത്തിലേക്ക് വേണ്ടി അവർ തയ്യാറാകുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് മത്സരം നടക്കുക? സാധാരണഗതിയിൽ ഫിസിക്കലായിട്ട് എക്സിബിഷനായിട്ട് നടത്തലായിരുന്നു. പക്ഷേ ഈ ഒരു കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഓൺലൈനായിട്ട് വെർച്വലായിട്ടാണ് ഇതിൻ്റെ എക്സിബിഷനും അതിൻ്റെ ഇവാലുവേഷനും നടക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണ്. അതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, മാനക് ആപ്പ് എന്നാണ് പേര്. ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ആപ്ലിക്കേഷനിലെത്താവുന്നതാണ്. അതിൽ ജസ്റ്റ് ഈ കുട്ടികളുടെ അവരുടെ ID നമ്പർ നൽകി അതിൽ ലോഗിൻ ചെയ്യാം. എന്നിട്ട് അതിൽ അവരുടെ ആ ഒരു പ്രോട്ടോടൈപ്പ്, അവരുടെ ആ ഒരു മോഡൽ, അവർ എന്ത് ആശയമാണോ അവർ ഇതിന് വേണ്ടിയിട്ട് ഓൾറെഡി സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വർക്കിംഗ് മോഡൽ അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടോടൈപ്പ്, അത് അവരെന്ത് ചെയ്യുന്നു, നിർമ്മിച്ച് അതിൻ്റെ ഒരു വീഡിയോ, 2 മിനിറ്റിൽ കൂടാത്ത ഒരു വീഡിയോ, പ്രത്യേകം ശ്രദ്ധിക്കണം, ആ വീഡിയോ 30 MB കൂടാൻ പാടില്ല, അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് അവർ എടുക്കേണ്ടത്. ആ വീഡിയോ അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് വോയിസ് മെസ്സേജ്, അതോടൊപ്പം തന്നെ ഒരു 4 ഫോട്ടോസ്, ഇതിലേതെങ്കിലും അവർക്ക് ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ അവരുടെ ഡിസ്ട്രിക്ട് ലെവലിൽ നടക്കുന്ന വെർച്വൽ കോമ്പറ്റീഷനിൽ അവർക്ക് പങ്കാളിത്തം ലഭിക്കും. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് സ്റ്റേറ്റ് ലെവൽ എക്സിബിഷൻ ആൻഡ് പ്രൊജക്ട് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന അടുത്ത ഘട്ടമുണ്ട്. അങ്ങനെ അതിലും സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് നാഷണൽ ലെവലിലുള്ള ഇതിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ ഡിസ്ട്രിക്ട് ലെവൽ ഈ പ്രൊജക്ട് എക്സിബിഷൻ ആൻഡ് കോമ്പറ്റീഷൻ പ്രോഗ്രാമിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി
ജൂൺ 15 പറയുന്നത്. ഒരുപക്ഷേ ഈ കോവിഡ് മഹാമാരിയുടെ ഈ ഒരു ഘട്ടത്തിൽ സെക്കൻഡ് ലോക്ക്ഡൗൺ ഒക്കെ വന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും നമ്മുടെ മുമ്പിൽ ഒരു മാസം വളരെ ഒരു മാസത്തിലധികം സമയമുണ്ട്. ആയതുകൊണ്ട് ഒന്നാം ഘട്ടത്തിൽ സെലക്ട് ചെയ്യപ്പെട്ട് 10,000 രൂപ കിട്ടിയ വിദ്യാർത്ഥികൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റുകൾ നിർമ്മിക്കാൻ ഒരുപക്ഷെ ചില ആളുകൾ ആരംഭിച്ചിട്ടുണ്ടാവും, ആരംഭിക്കാത്ത ആളുകൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റുകൾ നിങ്ങൾ അതിൻ്റെ വർക്കിംഗ് മോഡലുകൾ അതിൻ്റെ പ്രോട്ടോടൈപ്പ് അത് നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ജൂൺ 15 മുമ്പായിട്ട് നിങ്ങൾ അതിൻ്റെ ഈ മാനക് ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ അത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഈ മാനക് ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക, അതിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ആശയം നമ്മുടെ പ്രൊജക്റ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിവിടെ തൊട്ട് താഴെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മുഴുവനായി കണ്ട് കൃത്യമായി മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കുക. എനിക്ക് അറിയാവുന്ന എല്ലാത്തിനും ഞാൻ ആൻസർ നൽകുന്നതാണ്. ഏതായിരുന്നാലും ഈ വീഡിയോ പൂർണ്ണമായി കാണുന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. മാനക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ മാനക് കോമ്പറ്റീഷൻ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് അതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ റഫറൻസ് നമ്പർ ചോദിക്കുന്നുണ്ട്. റഫറൻസ് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ ക്വാളിഫൈഡ് ആയി അറിയിപ്പ് ലഭിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാകും. അത് അധ്യാപകർക്കറിയാം. സൈറ്റിൽ നിന്ന് എടുക്കുക, ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൊടുക്കുന്ന സമയത്ത് ഒരു OTP വരും. ഒരു OTP എന്ന് പറയുന്നത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാസ്വേഡാണ്. അങ്ങനെ ആ പാസ്വേഡ് കൊടുത്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് പോവുക. കുട്ടിയുടെ ഡീറ്റെയിൽസ് ഉള്ള അത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീഡിയോ, ഓഡിയോ, ഫോട്ടോസ് എന്നിവ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർഫേസിലേക്ക് എത്തും. നമുക്ക് വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കുക. അതിന് വീഡിയോ എന്നുള്ള ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ രണ്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഒന്ന്, നമുക്ക് വീഡിയോ ലൈവായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അത് 2 മിനിറ്റിൽ കൂടുവാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ തൊട്ട് താഴെ തന്നെ അത് ഓൾറെഡി നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓൾറെഡി നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോയാണെങ്കിൽ നമുക്ക് അത് അപ്ലോഡ് ചെയ്യാം. ഇങ്ങനെയുള്ള വീഡിയോസ് 300 MB കൂടുവാൻ പാടുള്ളതല്ല. 300 MB കൂടുതലുള്ള വീഡിയോസ് ആണെങ്കിൽ അത് അപ്ലോഡ് ആകുന്നതല്ല. തൊട്ടപ്പുറത്ത് നമുക്ക് ഓഡിയോ അപ്ലോഡ് ചെയ്യുവാനുള്ള ഓപ്ഷനുണ്ട്. ഓഡിയോക്ക് കൃത്യമായി എത്ര അതിൻ്റെ സൈസ് പറയുന്നൊന്നുമില്ല, നമുക്ക് എത്രയും നൽകാം എന്നാണ് മനസ്സിലാവുന്നത്. അത് നമുക്ക് ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുവാനുള്ള ഓപ്ഷനുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ച വോയിസ് ക്ലിപ്പുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യുവാനും സാധിക്കും. പിന്നീട് ഉള്ളത് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മാക്സിമം 4 ഫോട്ടോ വരെയാണ് നമുക്ക് അപ്ലോഡ് ചെയ്യുവാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഞാനീ പറയുന്നത് ഒരു പക്ഷേ ഓർഡറിലായിരിക്കാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാനിത് വോയിസ് സെപ്പറേറ്റ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതിൽ വീഡിയോയുടെ കൂടെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ ഒരു പ്രയാസമുണ്ട്. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, നമ്മൾ ഈ സമയത്ത് ഒരു പക്ഷേ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ മറ്റ് പല സ്റ്റേറ്റിലും ഇതിൻ്റെ ഡിസ്ട്രിക്ട് ലെവലും സ്റ്റേറ്റ് ലെവലും മത്സരങ്ങൾ പലതും പെൻഡിങ് ആയതുകൊണ്ട് നമ്മൾ കേരളത്തിൽ നിന്ന് കൊടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ അതിൽ റഫറൻസ് കോഡ് അടിക്കുന്ന സമയത്ത് അത് ആക്റ്റീവ് ആവാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു നമ്മുടെ ഡേറ്റ് ഒരു പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്.
ഏതായിരുന്നാലും നിലവിൽ ഈ വെർച്വലായിട്ട് ഓൺലൈനായിട്ട് ഇതിൻ്റെ ജില്ലാ തലത്തിലുള്ള എക്സിബിഷന് നമ്മൾ ഈ ആപ്ലിക്കേഷൻ മുഖേനയാണ് നമ്മുടെ പ്രൊജക്റ്റ് നമ്മുടെ മോഡൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനെപ്പറ്റി നിങ്ങൾക്കൊരു ധാരണ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഇതിന് ശേഷം ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങളിതൊന്നും കൂടി ചെക്ക് ചെയ്ത് അവിടെ നമ്മൾ ഒരു അഗ്രിമെൻ്റ് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഫൈനൽ സബ്മിഷൻ നൽകുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ മുഖേന നമ്മുടെ പ്രൊജക്റ്റുകൾ നമ്മുടെ മോഡലുകൾ അപ്ലോഡ് ചെയ്യേണ്ട വിധം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ 1000 മാക്സിമം ക്യാരക്ടേഴ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോണിലൂടെ അതല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നിങ്ങളുടെ മോഡൽ ഇൻസ്പയർ അവാർഡിനുള്ള നിങ്ങൾ തയ്യാറാക്കിയ മോഡൽ അത് അപ്ലോഡ് ചെയ്യുന്ന വിധം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. പറ്റാവുന്നതിനെല്ലാം ആൻസർ തരുന്നതാണ്. ഏതായിരുന്നാലും ഈ വീഡിയോ ഇത്ര സമയം കേട്ടതിനുള്ള ഇത് വാച്ച് ചെയ്തതിനുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്.